ഈ ദേശീയ ദിനത്തിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് യു എയിൽ മലയാളം പറഞ്ഞ് നമ്മളെ ഞെട്ടിച്ച് വൈറലായ രണ്ട് എമറാത്തി കുട്ടികളുടെ വീട്ടിലാണ് വീണ്ടും എത്തിയിട്ടുള്ളത്. അവർക്കൊപ്പം ഉള്ളത് അവരെ മലയാളികളാക്കിയ അവരുടെ സുഹൃത്തുക്കളാണ്. ഞങ്ങളെ വളർത്തി വലുതാക്കിയ നാനി സേവ്യർ, എലിഷയുടെ ഹസ്ബൻഡ് ആസ് എ ഡ്രൈവർ ആസ് വെൽ, ആന്റണി എലിഷയുടെ ബ്രദർ ആസ് എ ഡ്രൈവർ ആസ് വെൽ. നാട്ടിൽ ഇവര് എവിടത്തേരാണ്? ഞാനിവിടെ വന്നിട്ട് 22 വർഷമായി. ഇവിടെ നിന്നല്ലാതെ വേറെ എങ്ങും പോയി ജോലി ചെയ്തിട്ടില്ല. ഇവിടെ തന്നെ ഞങ്ങളുടെ കുടുംബമാണ്. ഞങ്ങള് കുടുംബക്കാരെല്ലാരും, ചേച്ചിയാണ് ആദ്യം വന്നത്. ചേച്ചി വന്ന് അത് കഴിഞ്ഞിട്ട് ചേട്ടത്തി വന്ന് കഴിഞ്ഞിട്ട് മൂത്ത ചേച്ചിയുടെ മോളെ കൊണ്ട് വന്നു. ഇനിയിപ്പോ ഇതിലില്ലാത്തത് ആരാണ്? എത്ര കാലത്തെ ബന്ധമുണ്ട്? ജനിച്ചപ്പോ തൊട്ടുള്ള ബന്ധമെന്ന് തോന്നുന്നു. ജനിച്ചപ്പോ എനിക്ക് ഓർമ്മയില്ലല്ലോ. 32 വർഷം കഴിഞ്ഞു. ഞാൻ വന്നു കഴിഞ്ഞാണ് ഇവര് ജനിച്ചത്. പിന്നെ ഞാനാണ് ഇവിടെ വളർത്തിയൊക്കെ ചെയ്തത്. ഞാനാണ് ഇവരെ മലയാളം. ഞങ്ങള് കൂടുതലും മലയാളം സംസാരിക്ക ഇവിടെ എല്ലാരുമേ. അപ്പൊ ഇവര് കേട്ട് ഇവര് പഠിക്കാൻ തുടങ്ങി. സ്കൂളിലൊക്കെ പോകുമ്പോ വണ്ടിയിൽ പാട്ടൊക്കെ ഇടുന്നത് മലയാളം ചാനലേ വെക്കുള്ളു. അപ്പൊ അതൊക്കെ കേട്ട് പാട്ടും പാടും, മലയാളവും സംസാരിക്കും. ഡോക്ടർ ഫാത്തിമ അൽമദനി. മറിയം എന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും അറബി പഠിപ്പിക്കാൻ നോക്കിയാണ്. ഒരു ദിവസം മറിയം പറഞ്ഞ് ഞാൻ അറബി പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വടി എടുത്തുണ്ട് അടുക്കളയിൽ, അവിടെ ഇരുന്നുണ്ട് കസേര എഴുതിക്കൊണ്ട് പഠിപ്പിക്കണം. ടീച്ചർമാരും പറ്റുകയില്ല, നമ്മളാകെ വിഷമിച്ച് പോയി. അവിടെ ഇരുന്നിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. പക്ഷേ ഞങ്ങള് വീട്ടിലെല്ലാരും മലയാളം സംസാരിക്കുന്നത്. ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും മലയാളത്തിൽ സംസാരിക്കുന്നത്. ഹായ് ലീസ. ഹായ് മിമി. ഷഖബാറക്? അൽഹംദുലില്ലാ. ഷംസൗയ? ബസിൽസി. കലാശിർ ബസിൽസി. ഹേ ഷംസൗയ ഗദ? സവി ബിരിയാണി. ഹേ ബീഫ് ബിരിയാണി. ബീഫ് മലയാള അറബിയിൽ എന്താണ്? അങ്ങനെ പറയണം. ലഹം ബിരിയാണി. ഓക്കെ. ഹബ്ബിനി അനക്തർ ഉല്ല നൂറ? അത്ര അറിയാവോ? ഇപ്പൊ ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം എന്താണ് ആളുകളുടെ റെസ്പോൺസ്? മലയാളികളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മലയാളം പറയുന്നുണ്ടോ? ഇന്നലെ ഞങ്ങൾ അബുദാബിയിൽ ആർട്സ് ഫെയറിലായിരുന്നു. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഞങ്ങളെ നിർത്തിയിട്ടും പറഞ്ഞ് ആ വീഡിയോ കൊള്ളായിരുന്നു, ഞങ്ങൾ കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് റെസ്പോൺസ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലായാലും സ്നാപ്ചാറ്റിലെ മറ്റേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറേ റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്? ഇങ്ങനെ കേരളമായിട്ട് വലിയ ബന്ധമുണ്ടോ, ഫാമിലീസ് ഉണ്ടോ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കേരളവും യു എ യും തമ്മിലുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ സിംബൽസ് ആണ് നിങ്ങള്. എന്താ അതിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾ ഈ റിലേഷനെ പറ്റിയിട്ട്? എന്റെ ജീവിതത്തില് ഇപ്പൊ ഇവരെല്ലാം ക്രിസ്ത്യൻസ് ഇന്ത്യൻസ് ആണ്. ഞാൻ പഠിച്ച സ്കൂൾ ക്രിസ്ത്യൻ ആണ്. എന്നെ പഠിപ്പിച്ചത് ഹിന്ദുക്കളാണ്. ഞങ്ങൾ മുസ്ലിംസ് ആണ്, അറബ്സ് ആണ്. സോ എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഒരു ഡിഫറൻസ് ഉണ്ടായെന്ന് തോന്നിയിട്ടില്ല. എല്ലാരും ഒന്നാണെന്നാണ് എന്റെ വിചാരം. സോ യാനി ആരെന്താണെന്ന് ഞാൻ നോക്കിയാല് ബിഹേവിയർ ആണ് ഞാൻ നോക്കുന്നത്. ഇപ്പോ യു എക്ക് 20 വയസ്സുള്ളപ്പോഴാണ് ചേച്ചി ഇവിടെ വന്നതെന്നാണ്. ഇപ്പൊ യു എക്ക് 52 വയസ്സാണ്. എന്താണ് യു എനെ കുറിച്ച് പറയാനുള്ളത്? പറയുകയാണെങ്കിൽ യു എ ആണ് ഞങ്ങളെ ആക്കിയതെന്ന് തന്നെ പറയാം.
അദ്ദേഹത്തിന് തന്നെ വേറൊരു രസമാണ്. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ക്രിക്കറ്റ് കളിക്കും ഇത് അവിടെ ഒരിക്കലും ഔട്ടാകില്ല. ഞങ്ങൾ ഓടി ഞങ്ങൾ പോയി എടുക്കും. ബോൾ പോയി എടുത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞ് നമ്മളിരിക്കും. അപ്പം ഉടഞ്ഞു ഓടിക്കൊണ്ടിരിക്കും. അല്ല, ക്രിക്കറ്റിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം ഓക്കെ, ഒരാള് ഒരു പച്ച ഷർട്ട് ഇട്ടിരിക്കുന്ന ആള് എന്നോട് പറഞ്ഞു, ഞാനൊന്ന് ലഞ്ച് കഴിച്ചിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് കളിക്കാം. 17 വർഷമായി ഞാൻ ആ ലഞ്ച് കഴിഞ്ഞിട്ട് കുട്ടികളില്ല, ഇത് അന്വേഷിക്കില്ല. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയാണെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ്, നമുക്കിവിടെ നിന്ന് അടർത്തി മാറ്റാൻ പറ്റിയില്ലാത്തൊരു ബന്ധമായി. കാര്യം നമുക്ക് നാട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. നമ്മുടെ വീട് ഇതാണ്. ഞങ്ങൾ ഡോക്ടറെ കാണുന്നതും അതുപോലെ തന്നെ. കഴിഞ്ഞ ദിവസം കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഇവിടെ വെച്ചൊരു ഗ്ലാസ് പൊട്ടിയിട്ട് അന്ന് എൻ്റെ ഒപ്പം അവിടെ ഇത് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാലിന്. പക്ഷെ അത് സ്റ്റിച്ച് ചെയ്യുന്നതിനെ കംപ്ലീറ്റ് ടൈം നൂറ ഞാൻ പറഞ്ഞു. പക്ഷെ നൂറ അവിടുന്ന് മാറിയില്ല. ഞാൻ ഓർക്കുന്നു ഒരു മനുഷ്യർക്ക് നിൽക്കാനൊക്കെ ഇല്ല. അതുപോലെയാണ് ബ്ലഡ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കുത്തിക്കുമ്പോഴത്തേക്കും അതിൻ്റെ വേദനയായി. പക്ഷെ നൂറ അവസാനം വരെ അവിടെ നിന്ന് ജനഗണമനാതിനായക ജയ ഹേ ഭാരത ഭാഗ്യവിദാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ജനഗണമംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യവിദാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. ആന്റണി ചേട്ടൻ നല്ലൊരു ബാൻഡ് വാദ്യക്കാരനാണ്. നമ്മുടെ യു എയുടെ ദേശീയ ഗാനം ട്രംപറ്റിൽ വായിച്ചിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം.